ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാവയ്ക്ക കൊണ്ട് ചോറിനൊപ്പം കഴിക്കാവുന്ന ഒരു കറിയാണ്. സാധാരണ മിക്കവരും പാവയ്ക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നെറ്റിച്ചുളിക്കും, കാരണം അതിൻ്റെ കയ്പ്പ് തന്നെ. പക്ഷേ ഈ കറി ഉണ്ടാക്കിയാൽ കുട്ടികൾ വരെ ഒരു മടിയുമില്ലാതെ കഴിക്കും. ഇനി എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാവയ്ക്ക കറി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു പാവയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. തോരന് മുറിക്കുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പാകത്തിന് പുളിയുള്ള മോരാണ്. ഇത് ഏകദേശം 2 കപ്പ് മോരുണ്ട്. പിന്നെ കറിക്ക് ആവശ്യമായ അളവിൽ തേങ്ങയും ചിരവിയും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായ തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ ഒരു ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് പച്ചമുളക്, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. തേങ്ങ ഇതുപോലെ നന്നായി അരച്ചെടുക്കുക. ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മോരൊഴിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയതിനു ശേഷം അടുപ്പിലേക്ക് വെക്കുക. ഒരടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ ഇടുക. 2 മിനിറ്റിന് ശേഷം അരച്ചു വെച്ച തേങ്ങ അതിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. തേങ്ങ ഒഴിച്ചതിന് ശേഷം നന്നായി ചൂടാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി നന്നായി തിളക്കേണ്ട ആവശ്യമില്ല. അടുപ്പിൽ നിന്ന് മാറ്റിവെച്ചതിനു ശേഷവും മോരുകറി നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പാവയ്ക്ക കഷ്ണങ്ങൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ച പാവയ്ക്ക കഷ്ണങ്ങൾ ഇടുക. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വറുത്തെടുക്കുക. പാവയ്ക്ക കഷ്ണത്തിൻ്റെ കളർ നന്നായി ചേഞ്ച് ആവുന്നതിലെ വറുത്തുകൊണ്ടിരിക്കുക. പാവയ്ക്ക കഷ്ണത്തിൻ്റെ കളർ നന്നായി ചേഞ്ച് ആയിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് മോരുകറിയിലേക്ക് ചേർക്കാം. മോരുകറിയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി കറിക്ക് ആവശ്യമായ കടുക് താളിച്ചെടുക്കാം. അതേ ചീനച്ചട്ടിയിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, ഉലുവ എന്നിവ പൊട്ടിച്ചെടുത്തതിനു ശേഷം അല്പം വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നമുക്ക് വറുത്ത് കറിയിലേക്ക് ചേർക്കാം. പാവയ്ക്ക കറിയുടെ ചൂടാറിയതിനു ശേഷം സേവിങ് ബൗളിലേക്ക് മാറ്റുക. തണുക്കുന്തോറും ഈ കറിയുടെ തിക്നെസ് കൂടും. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.